പരിശുദ്ധമായ ഖുർആൻ പറയുകയാ വഅനിസ്തഗ്ഫിറു റബ്ബകും സുമ്മ തൂബൂ ഇലൈഹി യുമത്തിഉകും മതാഅൻ ഹസന അസ്തഗ്ഫിർ അല്ലാഹ പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്തെന്ന് അറിയുവോ എപ്പോഴും പറയണം പൊന്നുമോരെ നബി പറഞ്ഞില്ലേടാ നബി പറഞ്ഞില്ലേ അല്ലാഹുവിന്റെ പ്രവാചകനെ ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഒരു പാപവും ചെയ്യാത്ത മുത്തുനബിയുണ്ടല്ലോ ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത മുത്തുനബിയുണ്ടല്ലോ ഓരോ ദിവസവും പടച്ചവനെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറയുമായിരുന്നു അല്ലാഹുവിന്റെ പ്രവാചകനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് റളിയല്ലാഹു തആല ആർഗു പറയുകയാണ് ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബികളോട് അവിടങ്ങ് പറഞ്ഞു സ്വഹാബ 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറ സ്വഹാബ 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറ സ്വഹാബ അനസ് റളിയല്ലാഹു തആല ആർഗു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു നബിയേ എന്തിനാ 70 പ്രാവശ്യം പറയാൻ പറഞ്ഞത് 70 എന്ന് എണ്ണം പറയാറുള്ള കാരണം എന്താ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന സ്വഹാബ ഏതെങ്കിലും ഒരു മനുഷ്യന് 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്തെന്ന് അറിയുവോ കരിയോ ചെറുപ്പക്കാര കരിയോ പെങ്ങള് ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലം വരെ ഓർമ്മയുള്ള കാലത്തോളം 70 പ്രാവശ്യം നിനക്ക് മുടങ്ങാതെ അസ്തഗ്ഫിറുള്ളാഹൽ അദീ എന്ന് നിനക്ക് പറയാൻ കഴിയുവോ എന്ന് നിനക്ക് പറയാൻ കഴിയുവോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്ന് അറിയുവോ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്ന് അറിയുവോ അനസ് റളിയല്ലാഹു തആല ആർഗു അവിടുന്ന് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ നബിയേ എന്താണ് പ്രതിഫലം നബിയേ സ്വഹാബ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ളാഹൽ അദീ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുള്ളാഹ് പറയാൻ അനസ് റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു നബിയെ എന്തിനാ 70 എന്ന് പറഞ്ഞു എന്തിനാ 70 എന്നെണ്ണം പറഞ്ഞു അവിടെന്ന് പറഞ്ഞു 70 പ്രാവശ്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുള്ളാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവന്റെ 700 പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 പാപം ഇന്ന് ആരെങ്കിലും കിടന്നുറങ്ങുന്നതിന് മുമ്പ് 70 പ്രാവശ്യം നീ പറഞ്ഞാൽ ഒന്ന് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയ്ത 700 പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ് പറഞ്ഞൂടെ പറഞ്ഞൂടെ ഇന്ന് മുതൽ പറയാന്ന് നിയത്ത് ചെയ്യുന്നവർ കൈവക്ക് 5 പ്രതിഫലം പറഞ്ഞു പിരിയ 5 പ്രതിഫലം എന്റെ കൈവക്കാൻ മനസ്സുള്ളവർ പൊക്ക് ചിലപ്പോ ഇതിന്റെ പേരിൽ നിനക്ക് സ്വർഗം കിട്ടിയാലോ ഒന്ന് പൊക്കിക്കേ അസ്തഗ്ഫിറുള്ള പറയാൻ മനസ്സുള്ളവർ അസ്തഗ്ഫിറുള്ള പറയാൻ മനസ്സുള്ളവർ കൈവക്കാത്തവൻ കരയുന്നതും കൂടെ ഞാൻ പറഞ്ഞു ഈ സദസ്സിൽ ഇരുന്നിട്ട് ഒരു അസ്തഗ്ഫിറുള്ള പറയാ മനസ്സില്ലാത്ത വാപ്പ നിനക്ക് അല്ല തരുന്ന ശിക്ഷ ഞാൻ പറയും അപ്പൊ ഈ കൈവക്കാത്ത് തോർത്തിട്ട് നീ കരയും അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പറയാ മനസ്സുള്ളവർ കൈവക്ക് പ്രതിഫലം ഞാൻ പറയാം ഇന്ന് മുതൽ 70 പ്രാവശ്യം കൈവക്കണ്ട കേട്ടോ ഞാൻ നിനക്ക് പ്രതിഫലം പറഞ്ഞുതരാം കേട്ടോ കേട്ടോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അസ്തഗ്ഫിറുള്ള പറഞ്ഞ ഒന്ന് 70 പാവ 700 പാവ അല്ലാഹു കൊടുക്കും രണ്ട് കേട്ടോ മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു മുന്നിൽ അതാ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ മഴയില്ല ഒന്ന് ദുആ ചെയ്യ് ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞു അസ്തഗ്ഫിറുള്ളാഹ അല്ലാഹു പറഞ്ഞു മഴയില്ലല്ലോ അസ്തഗ്ഫിറുള്ളാഹ പറയാം രണ്ടാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് കൊറേ കൊല്ലമായി മക്കളില്ല മോനെ അസ്തഗ്ഫിറുള്ള പറഞ്ഞു മക്കളില്ല അസ്തഗ്ഫിറുള്ള പറഞ്ഞു മൂന്നാമതൊരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു തങ്ങളെ കച്ചവടക്ക് ആകെ നഷ്ടത്തില്ല അസ്തഗ്ഫിറുള്ള പറ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ എല്ലാ അസുഖത്തിനും ഒരു മരുന്നെന്ന് പറയണ പോലെ ഹസൻ ബസ്രി തങ്ങൾ മൂന്ന് കാര്യങ്ങൾ ഒന്ന് മഴയില്ലാത്തതിന് അസ്തഗ്ഫിറുള്ള മക്കളില്ലാത്തതിന് അസ്തഗ്ഫിറുള്ള കച്ചവടം നഷ്ടത്തിലായതിന് അസ്തഗ്ഫിറുള്ള ശിഷ്യൻ ചോദിച്ചു തങ്ങളെ മൂന്നിനും ഒരേ മരുന്ന് തന്നെയാണ്
മൂന്നിനും ഒരേ മരുന്ന് തന്നെയാണോ? ഹസ്സൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയോ? വെറുതെയല്ല പറഞ്ഞത് അല്ലാഹുവേ, പടച്ചവനെ റബ്ബിന്റെ അനുഗ്രഹമായ മഴ നിനക്ക് വേണോ? പിന്നെ മക്കളില്ലേ, വിവാഹം കഴിഞ്ഞ വർഷങ്ങളായിട്ട് മക്കളില്ലാതെ കരയുന്ന ഉമ്മ, നിനക്ക് മക്കളെ വേണോ പെങ്ങള്? ഏത് കച്ചവടം ചെയ്താല് തകർന്നു പോകുന്ന ഉസ്താദ് നഷ്ടത്തിലാണ്, നിന്റെ കച്ചവടത്തിന് നിനക്ക് അഭിവൃദ്ധി വേണോ? പറയാ മറന്നു പോകല്ലേ, കാരണം അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് യുർസിലി സമാലൈക്കും വയുംദിദുക്കും ബി അംവാലി വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ വയജ്അൽ ലക്കും അൻഹാരാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, യുർസിലി സമാലൈക്കും മിദ്റാറ വയുംദിദുക്കും ബി അംവാലി വബനീന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞു തന്നത് ഇസ്തിഗ്ഫാർ പറഞ്ഞാല് നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ കിട്ടുകയാണ്, നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്, നിനക്ക് സ്വാരികായ സന്താനങ്ങളെ കിട്ടുകയാണ്. പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാ പറയുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഒരു മനുഷ്യർ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? വാനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി യുമത്തിഅകും മതാഅൻ ഹസന. അല്ലയല്ലേ പറഞ്ഞത്? നല്ല ജീവിതം വേണോ മനുഷ്യ? സമാധാനമുള്ള ജീവിതം നിനക്ക് വേണോ? സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണോ? നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, നിന്റെ കൂടപ്പിറപ്പുകളുടെ കൂടെ പട്ടിണിയില്ലാതെ സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ ചെറുക്കളയുടെ പരിസരത്ത് നിനക്ക് ജീവിക്കാൻ മോഹമുണ്ടോ? ആ പറഞ്ഞത് ഏത് മനുഷ്യൻ അസ്തഗ്ഫിറുള്ള പറയുന്നു? അല്ലാഹു നിനക്ക് നല്ല ഒരു ജീവിതം തരികയാണ്. രണ്ടാമത്തെ പ്രതിഫലം എന്ത്? മരിക്കുമ്പോ ഈമാനോടുകൂടി മരിക്കണം, എല്ലാവരുടെ ആഗ്രഹമാണല്ലോ. മലക്കുൽ മൗത്ത് അസ്റായീൽ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുന്ന ഒരു രംഗമുണ്ടല്ലോ. ആ രംഗത്ത് പടച്ചവനെ കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് തൊണ്ടക്കുടികളുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുന്ന സമയത്ത് അല്ലാഹു തന്ന നാവ് കൊണ്ട് എന്ന് പറയാ കുതിക്കാത്ത മുസ്ലിമുണ്ടോ? ഈമാരുള്ള ഹൃദയത്തിലൊരു കടുകുമണികട അളവെങ്കിലും ഈമാരുള്ള ഒരു മനുഷ്യന്റെ അഭിലാഷമാണ്, മനുഷ്യന്റെ ആഗ്രഹമാണ്. അല്ലാഹുവേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ ഈമാനോടുകൂടിയുള്ള ഒരു മരണം തരണേ അല്ലാ. അസ്തഗ്ഫിറുള്ള പറയാ മനസ്സുള്ളവര്, അസ്തഗ്ഫിറുള്ള പറയാ മനസ്സുള്ളവര് പറഞ്ഞപ്പോ ഈ സദസ്സിൽ ഇരുന്നിട്ട് ഒരു പ്രാവശ്യം പോലും അല്ലാഹുവേ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തുതാ അല്ലാ. പറയാ മനസ്സില്ലാത്ത വാപ്പാ, കൈപൊക്കാ മനസ്സില്ലാത്ത വാപ്പാ, അതിന് തയ്യാറില്ലാത്ത വാപ്പാ, അഹങ്കാരത്തോടെ ഇരുന്ന ചെറുപ്പക്കാരോ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരസ്തഗ്ഫിറുള്ളാം പറയാ മടിച്ചവളെ, നിനക്ക് അല്ല തരുന്ന പ്രതിഫലം കേട്ടോ? നിനക്ക് ഇഷ്ടപ്പെടുന്നത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത് ഇലാ അജലിൻ മുസമ്മ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു നിന്റെ ആയുസ് ഇങ്ങനെ നീട്ടിത്തരികയാണ്, നല്ല മരണം തരുമെന്ന് ഖുർആൻ പറയുമ്പോ എന്ന് പറയുന്ന ഒരു മനുഷ്യന് പടച്ചുറപ്പ്, അതാ ഒരു നല്ല മരണം കൊടുക്കുമെന്ന് ഖുർആൻ പറയുമ്പോ ആഗ്രഹമില്ലേ വാപ്പാ, ആഗ്രഹമില്ലേ പെങ്ങള്? ഈ നാട്ടിലെ എത്രയോ പെണ്ണുങ്ങളുടെ ജനാസ കണ്ടവളാട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ കാണാവുന്നവരെ മുഴുവനും അത്ഭുതപ്പെടുത്തി
ولكن يقولون നിനക്കും കൊതിയില്ലേ മരിക്കും ബൈമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം വേണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേ അല്ലാഹ് അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാല് നിനക്ക് അല്ലാഹ് ഒരു നല്ല മരണം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്താ ഒന്ന് 700 പാപം പൊറുക്കും രണ്ട് അല്ലാഹുവിന്റെ അനുഗ്രഹം മക്കളെ കിട്ടും കച്ചവടത്തിൽ ബർക്കത്ത് അല്ലാഹുവേ മഴയുണ്ടാകും മൂന്ന് ഈ ജീവിതത്തിൽ സന്തോഷവും ഈ ദുനിയാവിലെ ഈ ജീവിതം അല്ലാഹു സമാധാനമുള്ള ഒരു ജീവിതം നിനക്ക് തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നാല് മോനെ വാപ്പച്ചി എൻ്റെ ഉപ്പ റമളാ മാസത്തിൽ മരിച്ചു എൻ്റെ ഉമ്മ വെള്ളിയാഴ്ച ദിവസം മരിച്ചു നിനക്കൊന്നും കിട്ടാനില്ല നിനക്ക് എന്തെങ്കിലും കിട്ടോ നിന്റെ വാപ്പ വെള്ളിയാഴ്ച രാവിലെ മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടോ പറ കിട്ടുവോ കിട്ടുവോ കിട്ടില്ല ഇപ്പൊ നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം നീ ആ വാപ്പാടെ യഥാർത്ഥ മകനാകണം ആ വാപ്പാടെ യഥാർത്ഥ മകൻ എന്ന് പറഞ്ഞ വാപ്പ വെള്ളിയാഴ്ച മരിച്ച നീ നിസ്കാരത്തിൽ കടന്നു മരിക്കണം അതാ മോൻ നിന്റെ വാപ്പ വെള്ളിയാഴ്ച വ്യാഴാഴ്ച രാവിലെ പോയി വെള്ളിയാഴ്ച രാവിലെ പോയ വാപ്പ വ്യാഴാഴ്ച വെള്ളിയാഴ്ച മഗ്രിബിന് വ്യാഴാഴ്ച മഗ്രിബിന്റെ ബാങ്ക് വിളിച്ചതിന് ശേഷം വാപ്പ രാത്രി പോയി ഇനിയപ്പം പോകണം ഇവിടുത്തെ പള്ളി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ സുജൂദി കടന്നിട്ട് പോകണം അതാ മോനെ മരണം അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ അള്ളാഹു അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ എന്തേ പറഞ്ഞേ സമ്പാദ്യം മുഴുവനും കൊടുക്കുക അല്ല പറഞ്ഞു നീ സമ്പാദിച്ചത് മുഴുവനും സദഖ കൊടുക്കണം എന്നല്ല പറഞ്ഞേ നിന്റെ നാവ് കൊണ്ട് എവിടെങ്കിലും ഇരുന്നിട്ടെ അസ്തഗ്ഫിറുല്ലാഹുൽ അലീം എന്ന് പറഞ്ഞാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവേ കരുണക്കടലായ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാ ഓരോ മനുഷ്യനും വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നത് കാണുമ്പോ പടച്ചവന് കൊതി തോന്നാറുണ്ട് റഹ്മാനെ ഞങ്ങളുടെ അവസാനവും ഉള്ള വെള്ളിയാഴ്ച രാവിലോ പകലിലോ ആക്കണേ റഹ്മാനെ വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്ന മനുഷ്യന് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നിന്റെ മുത്തുനബി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് റഹ്മാനെ അല്ലാഹുവേ നല്ല മരണം നൽകണേ അല്ലാ നല്ല മരണം നൽകണേ അല്ലാ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ നബി എവിടെന്ന് പറയുകയാണ് 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറ പെങ്ങളെ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാ പറ ജറൂപ്പക്കാരാ അല്ലാഹു തരുന്ന അഞ്ചാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ മല്ലസിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു من كل ضيق محرجا ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ അസ്തഗ്ഫിറുല്ലാ എന്ന് അധികമായിട്ട് പറഞ്ഞാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ അല്ലാഹു നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ താങ്ങാൻ കഴിയാത്ത ഒരു വേദനയുണ്ടല്ലോ പടച്ചവനെ ആർക്കാട് മാരകമായ രോഗങ്ങൾ കടന്നു വന്നാൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം കടന്നു വന്നാൽ പെങ്ങളെ നിന്നെ കൊണ്ട് കഴിയുവോ പെങ്ങള് വാപ്പാ നിന്നെ കൊണ്ട് കഴിയുമോ വാപ്പാ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ക്യാൻസർ എന്ന് പറയുന്ന രോഗം നിനക്ക് വന്നാൽ തകർന്നു പോകുന്ന രോഗം നിനക്ക് വന്നാൽ ശരീരം തളർന്ന് കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട ഒരവസ്ഥ നിനക്ക് അല്ലാഹു തന്നാ താങ്ങാൻ കഴിയുവോ വാപ്പാ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പൊന്നാര മക്കള് മാരക രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണാൻ നിനക്ക് കഴിയുമോ ആകുമേ നാല് വയസ്സുള്ള പൊന്നുമോന് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദേ എന്റെ പൊന്നാര മകൻ വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാണ് അവൻ അല്ലാഹുവേ ക്യാൻസർ ആണ് വല്ലാത്ത വേദനയാണ് ഉസ്താദ് കരഞ്ഞുകൊണ്ട് പറയുമ്പോ പാപ്പാ നിന്റെ മകനെങ്ങാനും ഇത് വന്നു പോയാ നിന്റെ മക്കൾക്ക് എങ്ങാനും വന്നു പോയാ വീടിന്റെ അകത്ത് പടച്ചവനെ നിന്റെ പൊന്നാര മക്കള് തലയിലെ മുടിയെല്ലാം പൊടിഞ്ഞു പോയിട്ട് തലയിലെ മുടിയെല്ലാം പൊടിഞ്ഞു പോയി മക്കളുടെ മുഖമെല്ലാം കറുത്തിട്ട് പാപ്പാ എനിക്ക് വേദന സഹിക്കാൻ വയ്യ
പറഞ്ഞു മക്കൾ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കാണാൻ നിന്നെ കൊണ്ട് കഴിയുവോ വാപ്പാ. മുത്തി നബി പറഞ്ഞത് എന്തെന്നറിയോ? അസ്തഗ്ഫിറുല്ലാ പറ വാപ്പാ, നിനക്ക് താങ്ങാൻ കഴിയാത്ത വേദന അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുമ്പോ നിങ്ങളെ അസ്തഗ്ഫിറുള്ള പറഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ അല്ലാഹു ഒറ്റപ്പെടുത്തൂല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയമുണ്ട്, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമയം എല്ലാവരുമുണ്ട്. എങ്കിൽ ആരുമില്ലാത്ത പോലെ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന ചില സമയങ്ങളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ മൂന്നും നാലും മക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് അവളെങ്ങാണമങ്ങ് നേരത്തെ പോയാണ്ട് മോനെ മക്കളെയും ചേർത്ത് പിടിച്ച് വീടിന്റെ അകത്തിരുന്ന് കരയാനല്ലേ കഴിയൂ? പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ചിട്ടെങ്ങാണം പോയാ ആരുണ്ടടി പൊന്നുമോളെ? നിന്റെ മാതാപിതാക്കൾക്കും നീ ബാധ്യതയാട്, ഭർത്താവിന്റെ കുടുംബക്കാർക്കും ബാധ്യതയാട്. ആരുമില്ലാതെ വീടിന്റെ പുല്ലടകളിരുന്നിട്ട് അല്ലാഹു തന്ന ആയുസ് കരയണ്ടേ പെങ്ങളെ? അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ വിടന്ന് പറയുകയാ, അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാൽ ജീവിതത്തിൽ അല്ലാഹു നിന്നെ ഒറ്റപ്പെടുത്തൂല. വാപ്പാ, മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മനുഷ്യ, നിന്നെ അല്ലാഹു നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ നിനക്ക് റിസ്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വാപ്പാ, നിന്നോട് കൈവക്കാൻ പറഞ്ഞപ്പ നിനക്ക് മടിയായിരുന്നില്ലേ? വാപ്പാ, നീ ഇവിടുത്തെ പള്ളിയിൽ വെള്ളിയാഴ്ച ജുമാഗടി മുന്നിൽ ഇറങ്ങുമ്പോ എത്രയോ പേര് നിന്റെ പള്ളിയുടെ മുന്നിൽ വന്നിട്ട് എന്റെ മക്കളെ കെട്ടിക്കാ പൈസയില്ല, മരുന്ന് വാങ്ങാ പൈസയില്ല, വീട് വെക്കാ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കുന്നത് കാണുന്നതല്ലേ വാപ്പാ? നിന്റെ വീടിന്റെ മുന്നിൽ എത്രയോ പാർ ഒന്ന് കൈനീട്ടുന്നുണ്ട് വാപ്പാ. പറ്റുവോ നിനക്ക് അതുപോലെ പോകാ? നിന്റെ മക്കളെ അതുപോലെ പറഞ്ഞു വിടാൻ നിനക്ക് കഴിയുവോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പെങ്ങളെ അസ്തഗ്ഫിറുള്ള പറമോളെ, മരിക്കുന്ന കാലം വര അല്ലാഹു നിനക്ക് അന്നം തരും പെണ്ണേ. ഒരുത്തന്റെ മുന്നിലും കൈനീട്ടണ്ട, ശരീരം വിറ്റിട്ട് ജീവിക്കണ്ട. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂലാ പറഞ്ഞത് പറഞ്ഞാൽ അല്ലാഹു തരുന്ന ആറാമത്തെ പ്രതിഫലം നീ ഉദ്ദേശിക്കാത്ത രീതിയിൽ അല്ലാഹു നിനക്ക് ഭക്ഷണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, ഇന്ന് ജീവിതത്തിൽ വല്ലാത്ത പ്രയാസവാ ഉസ്താദേ, കച്ചവടമൊക്കെ തകർന്നിരിക്കുകയാണ്, ഗൾഫ് വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വീടിന്റെ പണി പകുതിയിൽ കിടക്കുകയാണ്, മക്കളെ കെട്ടിക്കാൻ പ്രായമായ ഉസ്താദ്, ദിവസത്തെ വീട്ടിൽ ചെലവിന് പോലും വല്ലാത്ത പ്രയാസമാണ്, എന്തിനാ മോനെ പേടിക്കുന്നത്, എന്തിനാ പെണ്ണെ കരയുന്നത്? മുത്തി നബി അല്ലേ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞാല് അല്ലാഹു നിനക്ക് റിസ്ക് തരുമെന്ന് അല്ലേ പറഞ്ഞത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, ജീവിതത്തിൽ എത്ര വലിയ പാപം ചെയ്തോ, എത്ര വലിയ പാപം ചെയ്തവരാണോ, പാപം ചെയ്തവനാടോ? മുത്തി നബി പറഞ്ഞത് എന്തെന്നറിയുവോ? കടലിന്റെ തിരമാലകളോളം പാപം ചെയ്താലും, കടലിന്റെ തിരമാലകളോളം നീ പാപം ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ അലീം, അസ്തഗ്ഫിറു അല്ലാഹ അലീം, അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി.
غفرت ذنوبه وإن كان الله ابن مسعود رضي الله تعالى عنه അവിടെന്ന് പറഞ്ഞു തരികയാണ് ഈ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കടോ ഇന്ന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും പൊറുത്തവനെ പോലെ ഇന്ന് മരിച്ചാ നിനക്ക് സ്വർഗം വേണോ നീ പോകുന്ന വഴിയിൽ അങ്ങ് മരിച്ചു പോയാൽ നീ പോകുന്ന വഴിയിൽ അങ്ങ് മരിച്ചു പോയാ നിനക്ക് സ്വർഗം വേണോ ചെറുപ്പക്കാരാ നിനക്ക് സ്വർഗം വേണോ പെങ്ങള് നിനക്ക് സ്വർഗം വേണോ പെങ്ങള് ഒരു പറയാൻ കഴിയുമോ പറയാൻ കഴിയുമോ ഇന്നിവിടെ നിന്നിറങ്ങി പോകുമ്പോ സർവ പാപങ്ങളും പൊറുത്തവരായി നിലയിൽ നിനക്ക് പോകാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് എല്ലാ പാപങ്ങളും പൊറുത്തവനെ പോലെ ഇവിടെ നിന്നിറങ്ങി പോണോ ഒറ്റ ദിക്ര പറഞ്ഞിട്ട് പിരിയാം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരൊറ്റ ദിക്ര ആ ദിക്ര പറഞ്ഞ എല്ലാ പാപവും നീ എത്ര കോടാനി കൂടി പാപം ചെയ്താലും അല്ലാഹു നിനക്ക് പുറത്തു തരും പറയാ മനസ്സുള്ളവർ കൈവക്ക് ദുആ ചെയ്യാം പറയാ മനസ്സുള്ളവർ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ആ ഇടയിൽ ഒരു വിഭാഗം ഒന്നിനും ഇല്ലാത്തവരുണ്ട് ഇടയിൽ എന്തോ ഒരു വിഭാഗം അവർക്ക് കയ്യും പൊങ്ങൂല കാലും പൊങ്ങൂല അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ പ്രതിഫലം കേട്ടോ നീ കൈവക്ക് താല്പര്യമുള്ളവരെ ബുക്ക് ഞാൻ പ്രതിഫലം പറഞ്ഞു പിരിയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു സർവ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്ന ഒരു ദിക്ർ സർവ പാപങ്ങളും വൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹ العليم الذي لا اله الا هو الحي القيوم واتوب اليه എന്നു പറയുന്ന ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ അല്ലാഹു അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തും അവിടെന്ന് പറഞ്ഞു ഇനി കടലിന്റെ പദകളോളം നുരകളോളം പാപം ചെയ്തവനാണെങ്കിലും അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി എങ്ങനെ അസ്തഗ്ഫിറുല്ലാഹ العليم الذي لا اله الا هو الحي القيوم واتوب اليه ഇതിക്ര പഠിക്കുക ഇന്നു മുതൽ പറയുക അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ നിർത്തുകയാണ് എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വന്ന ദുആ ചെയ്യാം പെട്ടെന്ന് الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد കരണ കടലായ ദയാലുവായ അല്ലാഹു ഇരുമിച്ചു കൂടല്ല നീ കബൂലാക്കണേ അല്ലാഹു അല്ലാഹുവേ നീ ഇഷ്ടപ്പെടാത്ത ആരും ഈ സദസ്സിലില്ല റഹ്മാനേ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് റബ്ബേ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ പടച്ചോനെ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന എല്ലാ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാഹ ഒരുപാട് പാപം ചെയ്തു ഇന്ന് തൗബ ചെയ്യാനായി ഇവിടെ നിൽക്കുന്നത് ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണ റഹ്മാൻ നന്നാവണമെന്ന ആഗ്രഹത്തോടെ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാഹ എല്ലാ പാപങ്ങളും പൊറുത്തവരായ നിലയിൽ ഇവിടെ നിന്ന് നീ യാത്രയാക്കണേ തമ്പുരാന് അല്ലാഹുവെ ഈ പോകുന്ന വഴിയിലും മരിച്ചാ നീ സ്വർഗം നൽകണേ അല്ലാ അല്ലാഹുവെ ഞങ്ങളുടെ മാതാപിതാക്കളും പലരും ഖബറിന്റെ കത്താ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ ഇവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാൻ അള്ളാഹുവെ ഞങ്ങളെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ തമ്പുരാൻ അള്ളാഹുവെ പഠിച്ചവനെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കളുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാൻ അള്ളാഹുവെ പഠിച്ചവനെ റബ്ബേ ഞങ്ങളിൽ പലരും രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാ ശിവ നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും ഞങ്ങൾക്ക് നീ തരല്ലേ അല്ലാ അള്ളാഹുവേ പടച്ചവനെ കിടന്ന് കിടപ്പി കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ പടച്ചവന് കൂടെ കിടന്ന ഭാര്യയും ഭർത്താവും അള്ളാഹുവെ നോക്കി നോക്കി മടുത്തു മരിച്ചാ മതിയെന്ന് ആഗ്രഹിക്കല്ലേ അല്ലാ സ്വന്തം മക്കളും വാപ്പയും അമ്മയും മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ പടച്ചവൻ അള്ളാ ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ ഈ കഷ്ടപ്പെട്ട് വളർത്തുന്നത് വെറുതെ ആക്കല്ലേ പടച്ചവനെ ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ ഞങ്ങളെ നാണം കെടുത്തുന്ന മക്കളാക്കല്ലേ അല്ലാ അല്ലാഹുവെ ഞങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ അല്ലാഹുവെ പടച്ചവനെ എപ്പോ എവിടെ വെച്ചാ മരിക്കുന്നതെന്നറിയില്ല ഹീമാനോട് കൂടിയുള്ള ഒരു നല്ല മരണം നൽകണേ അല്ലാ എന്തു പറയാ മറന്നാൽ ഇല്ലാ ഇലാഹ ഇല്ലല്ല പറയാനുള്ള ഓർമ്മ നൽകണേ പടച്ചവനെ
ഞങ്ങളാരെയും നീ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ, ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ പടച്ചവൻ, 40 പേര് നല്ലത് പറയുന്ന മരണം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ തൗബ ചെയ്തിട്ട് നൽകണേ അല്ലാ, തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹുവേ റഹ്മാനെ പടച്ചവനെ ഇവിടുത്തെ ഉസ്താദന്മാരെ മുഴുവൻ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഉഖ്രവിയായ പണ്ഡിതന്മാർ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ സന്തോഷവും സമാധാനവും നൽകണേ പടച്ചവനെ. അല്ലാഹുവെ ഇത്രയും നേരം ഈ സദസ്സിലിരുന്ന എന്റെ വാപ്പമാർക്ക് നീ നല്ല മരണം കൊടുക്കണേ പടച്ചവൻ. അല്ലാഹുവെ ഈ ചെറുപ്പക്കാരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവെ നല്ല ജീവിതം നൽകണേ റഹ്മാനെ. അല്ലാഹുവെ എന്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരായി ഇനിയും വേദനിപ്പിക്കല്ലേ റബ്ബേ, അറുത്തു മുറിക്കല്ലേ റബ്ബേ, കണ്ണുനീര് കുടിപ്പിക്കല്ലേ റബ്ബേ, സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ മക്കളൊക്കെ പരീക്ഷ എഴുതാൻ കാത്തു നിൽക്കുകയാണ്, നല്ല വിജയം കൊടുക്കണേ അല്ലാ. അവരുടെ ദുനിയാവും ആഹ്റവും നീ വിജയിപ്പിക്കണേ തമ്പുരാൻ. അല്ലാഹുവെ പടച്ചവനെ മാസങ്ങളായി രാപ്പകലിൽ പടന്ന് കഷ്ടപ്പെടുന്ന ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. അല്ലാഹുവെ ആര് കൈവിട്ടാലും നീ കൈവിടല്ലേ പടച്ചവനെ, ആര് കളിയാക്കിയാലും നീ കളിയാക്കല്ലേ അല്ലാ. പടച്ചവനെ റബ്ബേ ഈ നാടിന്റെ വെളിച്ചമാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ പടച്ചവനെ ഇങ്ങനെ ഒരു മകനെ എനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് ഇവരുടെ ഉപ്പയും ഉമ്മയും സന്തോഷിക്കണേ അല്ലാ. അല്ലാഹുവെ പടച്ചവനെ റബ്ബേ ഖിയാമത്ത് നാള് വരെ നീ ഇവർക്ക് ഈ സംഘടനയെ നീ നിലനിർത്തി കൊടുക്കണേ തമ്പുരാൻ. അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അവരുടെ ലക്ഷ്യങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ പടച്ചവനെ. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി ചോദിച്ചപ്പോ തന്നവരുടെ കുടുംബത്തെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവെ അവരെ നിന്റെ വീട്ടിലേക്ക് നീ വിരുന്നിന് വിളിക്കണേ റഹ്മാനെ. കഴിവ കാണിക്കാതെ നീ മരിപ്പിക്കല്ലേ പടച്ചവനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് എല്ലാവിധ അഭിവൃദ്ധിയും നൽകണേ അല്ലാഹുവെ പടച്ചവനെ റബ്ബേ. അല്ലാഹുവെ റസാഖ് ഉസ്താദിന് നീ ദീർഘായുസ് കൊടുക്കണേ പടച്ചവനെ. ശബ്ദം നിലനിർത്തണേ പടച്ചവനെ. ജുനൈദ് ഖാസിമിയെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹു അദ്ദേഹത്തിന്റെ പൊന്ന അദ്ദേഹത്തിന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. അല്ലാഹുവെ ഇസ്ഹാഖ് എന്ന ചെറുപ്പക്കാരന്റെ കച്ചവടത്തിന് നീ അഭിവൃദ്ധി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സുൽഫി എന്ന ചെറുപ്പക്കാരന്റെ ആഗ്രഹങ്ങൾ നീ സാധിച്ചു കൊടുക്കണേ അല്ലാ. ഒരു കൂടപ്പറപ്പിനെ പോലെ സ്നേഹിക്കുന്ന ഖാലിദ് എന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ആ മുഖത്തുള്ള സന്തോഷം മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തണേ അല്ലാ. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് സഹോദരിമാരുവരുണ്ട്, ഞങ്ങളെ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ റഹ്മാനെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാൻ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. അല്ലാഹുവേ മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ പടച്ചവൻ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്നങ്ങ് മരിപ്പിച്ചിട്ട് ഞങ്ങളുടെ മക്കൾക്ക് വാപ്പയില്ലാതാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ യതീമികളാക്കല്ലേ പടച്ചവനെ. ഞങ്ങളുടെ ഭാര്യയെ നീ വിധവയാക്കി കളയല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങളുടെ വീടിന്റെ വിളക്ക നീ അണച്ച് കളയല്ലേ തമ്പുര. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരെയൊക്കെ നീ സാലിഹത്താക്കണേ റഹ്മാൻ. ഞങ്ങളെ ചതിക്കുന്നവളാക്കല്ലേ അല്ലാ. ഞങ്ങളെ വേദനിപ്പിക്കുന്നവളാക്കല്ലേ അല്ലാ. രാവിലെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞങ്ങളുടെ മക്കളെ നീ കാത്തുകൊള്ളണേ പടച്ചവൻ. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കവറടക്കേണ്ട അവസ്ഥ തന്നല്ലേ. ഞങ്ങളുടെ പൊന്നുമക്കളുടെ നെഞ്ചിന്റെ മുകളിൽ മണ്ണു വാരിയിടേണ്ട അവസ്ഥ തരല്ലേ റബ്ബേ. അല്ലാഹുവേ നിന്റെ മുന്നിൽ ഉയർത്തുന്ന ഈ കൈകൾ മരിക്കുവോളം ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ റഹ്മാൻ.